എതിരായിട്ട് മതേതരത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു കവിയരങ്ങാണ് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ ആമുഖമൊന്നുമില്ല. നമുക്കിവിടെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് പ്രശസ്ത കവികളായിട്ടുള്ള പവിത്രൻ ടിക്കുനി, പി ആർ രതീഷ്, ഉണ്ണികൃഷ്ണൻ, എല്ലാവരുടെയും പേര് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രണ്ട് പേര് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കവിയരങ്ങ് ആരംഭിക്കാം. ഇവിടെ ഈ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം വർഗീയത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. പവിത്രൻ ദേവുനിയുടെ ഒരു ചെറു കവിത ഇവിടെ ഞാൻ പറയുകയാണ്. വോട്ട്: മൂർഖന് വേണ്ടി രഹസ്യമായി വോട്ട് ചോദിച്ച തവളയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. വൻ ഭൂരിപക്ഷത്തോടെ മൂർഖൻ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത മൂർഖന്റെ വയറ്റിനകത്തിരുന്ന് തവള പരസ്യമായി കേട്ടു. അതുപോലെ തന്നെ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് തികച്ചും സാധാരണക്കാരനേതും ഇവിടുത്തെ അധികാര വർഗത്തിനെതിരുമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഒരു ചെറു കവിത കൂടെ ഞാൻ പറയുകയാണ്. പി ആർ രതീഷിന്റെ രക്തസാക്ഷിയുടെ വീട് എന്നുള്ളൊരു ചെറിയ കവിത. ആ കുന്ന് ഇടിക്കരുത്, അതിന്റെ ഉച്ചയിലാണ് രക്തസാക്ഷിയുടെ വീട്. ആ വയൽ നികത്തരുത്, അതിന്റെ വയറ്റിലാണ് അവന്റെ അന്നം. തോറ്റവർക്കുള്ള പാട്ടിൽ നിന്നും ഞാൻ പടുത്തുയർത്തും പറക്കാനിരിക്കുന്നവർക്കുള്ള പൂക്കടം. അപ്പോ ഇനി എല്ലാവരും അവരവരുടെ കവിതകൾ അവതരിപ്പിക്കും. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പ്രവർത്തനം ദീപുനി പി ആർ രതീഷ് അവര് അതിനുശേഷം നമുക്ക് ഇല്ലില്ല അവരുടെ കഥാശകലങ്ങൾ അവരെ അവതരിപ്പിക്കും. അതിനുശേഷം വിദ്യാർത്ഥികളായി ഇവിടെയുള്ള മർവ, പ്രണവ്, വീണ, അഖിൽ, രഞ്ജിത്, പ്രതീഷ് എന്നിവരും അവരുടെ കവിതകൾ അവതരിപ്പിക്കുന്നതാണ്. ആദരവും സ്നേഹവും അനുബന്ധിക്കുന്ന ഒരു നിമിഷമാണിത്. പുതിയ തലമുറയിലെ പുതിയ തലമുറ ആവിഷ്കാര സ്വാതന്ത്ര്യം, മതേതരത്വം ഒക്കെയുള്ള വളരെ വിലപ്പെട്ട ആശയങ്ങളെ എന്നോട് ചേർക്കുകയും അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെ വളരെ അഭിമാനപൂർവ്വം ഞാൻ ചേരും. ഈ ഒരു കാവ്യ സംവാദം അല്ലെങ്കിൽ കാവ്യ ചർച്ച കണ്ടുപോകുന്നതിനപ്പുറത്ത് കവിതയെക്കുറിച്ചുള്ള ചില കാരണങ്ങൾ മാത്രം ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ കവിതയുടെ ഇടങ്ങൾ, പുതിയ കവിതയിലെ പ്രശ്നങ്ങൾ, പുതിയ കവികളുടെ നിലപാടുകൾ, ഏറ്റവും പ്രകടമാവുന്നത് അവരുടെ രചനകളിൽ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പി രാമനായാലും സെബാസ്റ്റ്യനായാലും മനോജ് കുറൂരായാലും പി ആർ രതീഷായാലും ശ്രീത്രിയിലൂരായാലും ഒക്കെ അവരൊക്കെ നിൽക്കുന്ന ഒരിടം ആ ഇടത്തെ പുതിയ കവിത കൃത്യമായിട്ട് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. പുതിയ കവിതയെ കുറ്റം പറയുകയും പുതിയ കവിത ശരിയല്ലെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് പുതിയ കവിത വായിക്കപ്പെടുന്നില്ല എന്നൊരു ധാരണയെ തിരുത്തിക്കൊണ്ട് മലയാളത്തിൽ പുതിയ കവിത നിലകൊള്ളുന്നുണ്ട്. അതിലൊന്ന് എനിക്ക് ഏറ്റവും അടുത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവിച്ചിട്ടുള്ള ഞാനൊരു അനുഭവം പറഞ്ഞിട്ടുള്ള കവിത ശ്രീയത്തരിയിലൂരിൻ്റെ യാത്ര എന്നൊരു കവിതയാണ്. യാത്ര എന്ന കവിത ഇങ്ങനെ: പണ്ട് നാടുവിടുമ്പോൾ ബസ്സിൽ എഴുതി വെച്ചിരുന്നു കാടാമ്പുഴ ഭഗവതി ഈ ബസ്സിൻ്റെ ഐശ്വര്യമെന്ന്. അതേ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു മാതാ അമൃതാനന്ദമായി ഈ ബസ്സിൻ്റെ ഐശ്വര്യമെന്ന്. ഏത് സ്റ്റോപ്പിലാണ് കാടാമ്പുഴ ഭഗവതി ഇറങ്ങിപ്പോയത്? എനിക്ക് ചോദിച്ചു പോകുന്ന ശ്രീത്തരിയിലൂരിൻ്റെ ഒരു കവിതയുണ്ട്. അങ്ങനെ നമ്മളൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയിട്ടുണ്ട് കവിത. മറ്റൊന്ന് ചാനൽ സംസ്കാരത്തിനെ കുറ്റത്തിനെതിരായി എഴുതപ്പെട്ടുള്ളൊരു കവിതയാണ്. പറ്റിയ സ്പോൺസറെ കിട്ടാൻ നിൽക്കും ചാനലുകാരൻ്റെ സമയത്തെ പരിഗണിച്ചു അയാൾ ആത്മഹത്യ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അതുപോലെ അവരെ പുതിയ കവിത എത്രത്തോളം ശക്തമാവുന്നു,
സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ വേറൊരു കവിത ചക്ക എന്നാണ് കവിതയുടെ പേര്. ചക്ക പറയുകയാണ്, എത്ര സുരക്ഷിതം എത്ര സുഭദ്രം എൻ്റെ ശരീരം, എന്നാലും മൂത്ത് പഴുത്ത് പാകമായ മാനം പോരണ്ണാറൊക്കെ എണ്ണാൽ മതിയല്ലോ. അങ്ങനെ മലയാളത്തിൽ പുതിയ തലമുറയെന്നും നല്ല ശ്രദ്ധേയമായ രചനകൾ ഇതേപോലെ മോഹൻലാൽ കന്നഡയുടെ ഒരു കവിത, കൊന്നടിച്ച നിരത്തുന്ന യന്ത്രമേ നിന്റെ വണ്ണമാകുന്ന കൈകളിൽ പന്തുപോലൊന്ന് കിട്ടിയാൽ നത്തണെ, ഒന്ന് പൂക്കി വിളിച്ചറിയിക്കണേ, പണ്ട് ഞങ്ങൾ കുടിച്ചിട്ടതാണോ പന്ത് കായ്ക്കുന്ന മരമായി വളരുവാൻ. മത്സ്യപ്രസന്റിനെ എഴുതപ്പെട്ടുള്ള മലയാളത്തിൽ ഏറ്റവും മികച്ച ഒരു കവിതയാണ് മോഹൻലാൽ. അതുപോലെ പി ആർ രതീശ് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, പ്രണയത്തെ കുറിച്ചിട്ട്. ചങ്ങമ്പുഴ എന്ന മഹാകവി പത്തറുന്നൂറ് വരികളിൽ പകർത്തിയിട്ടുള്ള രമണന്, പക്ഷെ എനിക്ക് അടുത്തകാലത്തെ വായന അനുഭവിച്ചിട്ടുള്ള സംഭവമാണ്. നീലചന്ദ്രിയെ നമ്മൾ കാണും സങ്കല്പലോകമല്ലേ ഉലകം എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ചങ്ങമ്പുഴ അത്രയും വലിയ അഭിനയിച്ചിട്ടുണ്ടോ. പക്ഷെ ഈയൊരു ആശയത്തെയും കവിതയെയും തിരുത്തുന്ന പുതിയൊരു തലമുറയിൽ എഴുതുക അദ്ദേഹം പറയുന്ന പ്രണയമഴ എന്ന കവിതയിൽ ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർമ്മിക്കുക. ആശയം ചങ്ങമ്പുഴ വേണ്ട മുമ്പേ പറഞ്ഞു വെച്ചു. പക്ഷെ അതിനെ പുതിയ കവി ഇങ്ങനെ തിരുത്തുന്നു രണ്ടോ മൂന്നോ നാലോ വരികളിലായിട്ട്. അതുപോലെ വേറൊരു കവിത തോൽവി എന്നാണ് പേര്. പിറവിയോടൊപ്പം നമ്മുടെ തോൽവിയുമുണ്ട്, പിറവിയോടൊപ്പം നമ്മുടെ തോൽവിയുമുണ്ട്, കരഞ്ഞ് കാലിട്ടടിച്ച് എഴുന്നേൽക്കാനാണ് നാം അത് ജനിക്കുമ്പോഴേ ലോകത്തോട് വെളിപ്പെടുത്തുന്നുണ്ട്. ജനിക്കുമ്പോഴേ ലോകത്തോട് വെളിപ്പെടുത്തുന്നത് ശക്തമായ കവിതകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഒപ്പം തന്നെ കവിത ചൊല്ലാനിവിടെ ഇരിക്കുന്നവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ പൂർണ്ണമാവുന്നില്ല കവിത ചൊല്ലാൻ വീട്ടും കയറി വരും. ഒരു സദസ്സിനെ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് കയ്യിൽ അത്യാവശ്യം ഇല്ലാത്തതിനാൽ കവിത തെറ്റുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്ന രതീഷ് പിന്നെ ആവട്ടെ. നമ്മുടെ മലയാളത്തിൽ ശ്രീ പവിത്ര തീക്കുലി പറഞ്ഞതുപോലെ പുതിയ കവിതകളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ നമുക്കുണ്ട്. പക്ഷേ നല്ല നല്ല കവിതകൾ ശ്രീ തീക്കുലി പറഞ്ഞതുപോലെ ശ്രദ്ധേയമായി പൊതുജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും ബ്ലോഗുകളിലുള്ള കവിതകൾ ഇതേപോലെ തന്നെ പുതിയ ആവിഷ്കാരത്തിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിലുണ്ട്. വിനോദ് കുമാർ ഈ കവിതകളെക്കുറിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇനി ഒരു ദിവസം ഉപയോഗിക്കാവുന്ന ബ്ലോഗുകളിൽ വന്നിട്ടുള്ള കവിതകളിലെ അത്ഭുതകരമായിട്ടുള്ള ആവിഷ്കാരങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ അദ്ദേഹം ഒരിക്കൽ കേരള സമാജത്തിൽ വെച്ചിട്ട് കാണിച്ചു തരികയുള്ള ഭാഷയുടെ പുതിയ മേച്ചപ്പുറങ്ങൾ, പുതിയ പണിത്തരങ്ങൾ കാണുമ്പോൾ അത്ഭുതം കൊള്ളാറുണ്ട്. പക്ഷെ ആനുകാലികങ്ങളിൽ അത്രയ്ക്കങ്ങ് ഈ പുതിയ കവിതകളുടെ വായന നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടിയുണ്ട്. പ്രധാന ആനുകാലികങ്ങളെല്ലാം പുതിയ കവിതകളെ തമസ്കരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പഴയ പഴയ കവികളുടെ തന്നെ ഇപ്പം എൻ്റെ തലമുടിയെല്ലാം നരച്ചതാണ്, ഞാനൊരു വയസ്സനാണ് എന്നാണ് ബസ്സിൽ പോകുമ്പോഴും കൂടി ആൾക്കാർ പറയുന്നത്, പെരിയവരെ ഉൾക്കാരുമ്പോൾ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. പക്ഷേ വയസ്സ് എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞതുപോലെ തല നരയ്ക്കാത്തതല്ല യൗവനം, തല നരച്ചതല്ല വാർദ്ധക്യം എന്നുള്ള ഒരു സത്യം പണ്ടേ നമ്മുടെ കവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ നിരന്തരം പുതുപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ കവികളെ നമുക്ക് തിരിച്ചറിയാനും പുതിയ കവികളുടെ പുതിയ യൗവനത്തിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ സന്തോഷങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാനും കഴിയും. പവിത്രൻ തൂക്കി തീക്കുലി രതീശൻ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ധാരാളം ഞാൻ വായിച്ചിട്ടുണ്ട്. അത്ഭുതം തോന്നുന്ന രീതിയിലാണ് തീക്കുലിയുടെയെല്ലാം കവിതകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അധികമൊന്നും പറയുന്നില്ല.
രണ്ട് കവിതകൾ മാത്രമേ ഞാൻ വായിക്കുന്നു. ഒന്ന് ഫ്ലാറ്റ് എന്നാണ്. ആരെ കാണുവാനാണ് വന്നത്? വാച്ച്മാൻ ചോദിച്ചു. എന്റെ സ്നേഹിതൻ ഒരാൾ ഇവിടെ ഈ ഫ്ലാറ്റിലുണ്ട്. ആരാ? ആ ക്രിസ്ത്യൻ കുടുംബമാണോ? അവൻ വീടൊഴിഞ്ഞു പോയി. അല്ല, പിന്നെ ആരാ? അയ്യരാ. അവരമ്പലത്തിൽ പോയിരിക്കുക. അവരൊന്നുമല്ല, ആ മുസ്ലിം കുടുംബമായിരിക്കും. അവർ രണ്ടാം നിലയിലാണ്. അല്ലല്ല, വേറെ ആര്? നായയുടെ വീടാ. ശരിക്കും അതിശയത്തോടെ പറഞ്ഞു, എന്റെ സ്നേഹിതൻ ഒരു മനുഷ്യനുണ്ട് ഇവിടെ, ഞാൻ നോക്കിക്കൊള്ളാം. കോപപ്പെടേണ്ട, വാച്ച്മാൻ പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ ചോദിച്ചതാണ്. അന്വേഷിച്ചു നോക്കൂ ഓരോ നിലയിലും, അന്വേഷിച്ചു നോക്കൂ ഓരോ നിലയിലും. ഇനി ഒന്ന് ശൂലക്കൂത്ത് എന്നാണ് കവിതയുടെ പേര്. അതൊരു പഴയ ശൈലിയിൽ എഴുതിയിരിക്കുന്നതാണ്. പഴയ ആളായതുകൊണ്ട് അങ്ങനെയും തിരിച്ചു മാറേണ്ടി വരാറുണ്ട്. ഇവിടെ ഈ കാലപകർച്ചകൾ തേടുന്ന സംസ്കാരമിനി തുറന്നില്ല എന്നും, ഇവിടെ നേരറിയുവാൻ വൃത്തിൽ നിറയേണ്ട സൂര്യപ്രഭ ഉദിച്ചില്ല എന്നും, ഇവിടെ ഈ കാലപകർച്ചകൾ തേടുന്ന സംസ്കാരമിനി തുറന്നില്ല എന്നും, ഇവിടെ നേരറിയുവാൻ വൃത്തിൽ നിറയേണ്ട സൂര്യപ്രഭ ഉദിച്ചില്ല എന്നും, ഭയമൂർച്ചകൾ പെയ്തു പൊള്ളിച്ചു നിർത്തുന്ന കൂട്ടങ്ങളായ പിൻഗാമികൾ വെറും കാലിപ്പറ്റം പോലാട്ടിത്തെളിക്കുന്ന മൂർധന്യസന്ധിയിൽ ഇന്നെന്തേശം. ഭയമൂർച്ചകൾ പെയ്തു പൊള്ളിച്ചു നിർത്തുന്ന കൂട്ടങ്ങളായ അന്ധപിൻഗാമികൾ വെറും കാലിപ്പറ്റം പോലാട്ടിത്തെളിക്കുന്ന മൂർധന്യസന്ധിയിൽ ഇന്നെന്തേശം. ആരെന്ത് പറയുന്നു അതിലുണ്ടോ നന്മയും തിന്മയുമെന്നോ തിരിച്ചറിയാതാരൊക്കെയോ ചേർന്ന് ആരെയോ പൊക്കി എഴുന്നള്ളിക്കുന്നതിനൊപ്പം നിൽപ്പോ. ആരെന്ത് പറയുന്നു അതിലുണ്ടോ നന്മയും തിന്മയുമെന്ന് തിരിച്ചറിയാതാരൊക്കെയോ ചേർന്ന് ആരെയോ പൊക്കി എഴുന്നള്ളിക്കുന്നതിനൊപ്പം നിൽപ്പോ. എത്ര ഗർഭങ്ങൾ പിളർന്നൊടുക്കി, എത്ര വെട്ടിയരിച്ചു ചവിട്ടിയോടിച്ചെത്ര പോയി, എത്ര പേർ കണ്ണീർ യാചിച്ച് ജീവൻ പിടിച്ചുകൊണ്ടോടിപ്പോയി. എത്ര ഗർഭങ്ങൾ പിളർന്നൊടുക്കി, എത്ര വെട്ടിയരിച്ചു ചവിട്ടിയോടിച്ചെത്ര പോയി, എത്ര പേർ കണ്ണീരിൽ യാചിച്ച് ജീവൻ പിടിച്ചുകൊണ്ടോടിപ്പോയി. ഒക്കെയും മൂടി മറച്ചു, പണം കൊടുത്തേറെ ചായം കൊടുത്തൊക്കെ മാച്ചു, തഞ്ചത്തിൽ വെട്ടിപ്പിടിച്ചവരൊക്കെയും നഗ്നദൈവത്തെ ഉയർത്തി വെച്ചു. ഒക്കെയും മൂടി മറച്ചു, പണം കൊടുത്തേറെ ചായം കൊടുത്തൊക്കെ മാച്ചു, തഞ്ചത്തിൽ വെട്ടിപ്പിടിച്ചവരൊക്കെയും നഗ്നദൈവത്തെ ഉയർത്തി വെച്ചു. ചോരയും കരിയും ഇറച്ചിച്ചീളൊക്കെയും തേച്ചു കളഞ്ഞു സുഗന്ധം പൂശി, പട്ടു പുതപ്പിച്ചെഴുന്നള്ളിച്ചെത്തുന്നു വീണ്ടും മുഖം മൂടിയിട്ട കോലം. ചോരയും കരിയും ഇറച്ചിച്ചീളൊക്കെയും തേച്ചു കളഞ്ഞു സുഗന്ധം പൂശി, പട്ടു പുതപ്പിച്ചെഴുന്നള്ളിച്ചെത്തുന്നു വീണ്ടും മുഖം മൂടിയിട്ട പോലും. ഇവിടെ വേദത്തിന്റെ നേരിന്റെ ബുദ്ധന്റെ മർത്യനും എന്ന വെളിച്ചത്തിന്റെ വർദ്ധകൾ നീക്കുന്ന ശൂലങ്ങളൊടിയുന്ന കാലം വരാൻ ഇനി എത്ര കാലം. ഇവിടെ വേദത്തിന്റെ നേരിന്റെ ബുദ്ധന്റെ മർത്യനും എന്ന വെളിച്ചത്തിന്റെ
പദ്ധകൾ നീക്കുന്ന ശൂലങ്ങൾ ഒടിയുന്ന കാലം വരാനിനി എത്ര കാലം, എത്ര കാലം, ഇനി എത്ര കാലം, ചോര കൂട്ടാത്ത നാളെത്താൻ എത്ര കാലം, എത്ര കാലം, ഇനി എത്ര കാലം, ചോര കൂട്ടാത്ത നാളെത്താൻ എത്ര കാലം. നന്ദി, നമസ്കാരം. എന്നെ ഇവിടെ ക്ഷണിച്ചതിനും കവിതകൾ വായിക്കാൻ ആഗ്രഹിച്ചതിനും നമസ്കാരം. കവിത വിടും അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള നഗ്നതയില്ല. ഇപ്പറഞ്ഞ പലപ്പോഴും ഉള്ള തിരിച്ചു നടക്കം ചിലപ്പോഴെങ്കിലും നടക്കാറുണ്ട്, പക്ഷെ നഗ്നതയില്ല. അദ്ദേഹത്തിന്റെ കവിത ധ്വന്യാത്മകൻ തന്നെയാണ്. പക്ഷേ അതും പുതിയ കവിതയിൽ, പുതിയ കവിതയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരുന്നു. ഡോണ മൈനയുടെ കവിത അതിതീവ്രമായ അതിതീക്ഷണമായ കവിതകളാണ് ഡോണ മൈനയുടെ കവിത. ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ വരികൾ മാത്രമാണ് ഒറ്റ കവിതകൾ ഉണ്ടാകുന്നത്. പക്ഷെ അതിശക്തമായിട്ട് അവർ പറയാനുള്ള കാര്യങ്ങള് ഇതുവരെ ആരും പറയാത്ത രീതിയിൽ, നമുക്ക് പറയാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ സുന്ദരമായിട്ട് ഡോണ മൈനയുടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പുതിയ കവിതയുടെ ഭാഗമായിട്ട് പുതിയ കവിതയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് വന്നു പോവുകയാണ്. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരു 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 പ്രഭാഷണത്തിന് തയ്യാറായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കുറച്ചും കൂടി എനിക്ക് സംസാരിക്കാമായിരുന്നു. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം പുതിയ തലമുറയാണ്. ഞാനൊക്കെ എന്റെ മക്കളുടെ പ്രായമുള്ള നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു സ്ഥിരമായിട്ട് കവിത എഴുതുന്ന ആളൊന്നല്ല. വല്ലപ്പോഴും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചിടാറുണ്ട്. അതിന് പ്രത്യേക വിഷയം എന്നൊന്നുമില്ല. എന്താണോ മനസ്സിൽ തട്ടുന്നത് അത് അപ്പൊ തോന്ന കുറിച്ചിടാത്തത് മാത്രം. ഇതുവരെ പുസ്തകമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചതൊന്നുമില്ല. ഇപ്പൊ അതിലൊരു ശ്രമത്തിലാണ് ഞാൻ. ഞാൻ കുറച്ചു മുമ്പ് എഴുതിയ ഒരു കവിത അവൾ, അവൾ എന്നാണ് കവിതയുടെ പേര്. വളരെ ചെറിയ കവിതയാണ്, അത് മാത്രം അത് ഞാൻ വായിക്കാം. അവൾ അലാറമായി ഉണർന്ന്, അലാറമായി ഉണർന്ന് കട്ടൻ ചായയായി തിളച്ച് പാത്രങ്ങളായി കലമ്പി ചൂലായി തൂത്ത് വിഭവങ്ങളായി നിരന്ന് സോപ്പ് പൊടിയായി പതഞ്ഞ് ഈറൻ തുണിയായി വിതുമ്പി മെത്തയായി വഴങ്ങി വീണ്ടും. മറ്റൊന്ന്, ഇടം മാറുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഇടമുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ ഇടമുണ്ട്. നിലവിളക്ക് പുളിയിട്ട് തേച്ച് മിനുക്കി തിരി തെളിച്ച് വീടിന് വെളിച്ചമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിച്ചമായി പൂമുഖപ്പടിയിൽ. നിലവിളക്ക് പുളിയിട്ട് തേച്ച് മിനുക്കി തിരി തെളിച്ച് വീടിന് വെളിച്ചമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിച്ചമായി പൂമുഖപ്പടിയിൽ. തിരിയണഞ്ഞാൽ മുറിയുടെ ഇരുട്ട് മൂലയിൽ ഒരു പ്രകാശനാളത്തിന്റെ ഓർമ്മയിലേക്ക് തുറക്കാനാകാത്ത തുറിച്ച മാറാലക്കണ്ണുകളുമായി നാളതൻ ക്ലാവിലേക്ക് കാലും നീട്ടി. തിരിയണഞ്ഞാൽ മുറിയുടെ ഇരുട്ടു മൂലയിൽ ഒരു പ്രകാശനാളത്തിന്റെ ഓർമ്മയിലേക്ക് തുറക്കാനാകാത്ത തുറിച്ച മാറാലക്കണ്ണുകളുമായി നാളതൻ ക്ലാവിലേക്ക് കാലും നീട്ടി. സമ്മാനക്കപ്പുകൾ സ്വീകരണ മുറിയിൽ തന്നെ നേടിയ കൈകൾക്ക് എത്താ ഉയരത്തിൽ ചില്ലലമാരയിൽ അവളുടെ കൊതിക്കണ്ണിൽ കരടായി നമ്മുടെ പൊങ്ങച്ചത്തുപ്പിയിൽ തൂവലായി. സമ്മാനക്കപ്പുകൾ സ്വീകരണ മുറിയിൽ തന്നെ നേടിയ കൈകൾക്ക് എത്താ ഉയരത്തിൽ ചില്ലലമാരയിൽ അവളുടെ കൊതിക്കണ്ണിൽ കരടായി നമ്മുടെ പൊങ്ങച്ചത്തൊപ്പിയിൽ തൂവലായി. ചൂലിന്റെ ഇടം വാതിലിന് പിറകിലാണ്. എലുമ്പും എച്ചിലും കൊഴിഞ്ഞ ഇലകളും ഇടറിയ കാലടിപ്പാടുകളും തൂത്തുവാരി കടന്ന്
വിശുദ്ധിയുടെ കണിയൊരുക്കുന്നവൾ സ്വയം കണിയാവാൻ കൊള്ളാത്തവൾ അശ്രീകരം അവൾ മറഞ്ഞിരിക്കണം. ചൂലിന്റെ ഇടം വാതിലിന് പിറകിലാണ്. എലുമ്പും എച്ചിലും കൊഴിഞ്ഞ ഇലകളും ഇടറിയ കാലടിപ്പാടുകളും തൂത്തുവാരി കളഞ്ഞ് വിശുദ്ധിയുടെ കണിയൊരുക്കുന്നവൾ സ്വയം കണിയാവാൻ കൊള്ളാത്തവൾ അശ്രീകരം അവൾ മറഞ്ഞിരിക്കണം. കറിക്കത്തിക്കുമുണ്ട് ഒരിടം, പരതുന്ന കൈക്കരുത്തിന് വഴങ്ങി അവനുവേണ്ടി കീറാനും മുറിക്കാനും കൊല്ലാനും അവസരം സ്വപ്നം കണ്ടിരിക്കാൻ. കറിക്കത്തിക്കുമുണ്ട് ഒരിടം, പരതുന്ന കൈക്കരുത്തിന് വഴങ്ങി അവനുവേണ്ടി കീറാനും മുറിക്കാനും കൊല്ലാനും അവസരം സ്വപ്നം കണ്ടിരിക്കാൻ. ഇടം മാറിയിരിക്കുമ്പോൾ തന്നിഷ്ടത്തോടെ മുറിച്ചും നോവിച്ചും ചോര ചീറ്റിയും കടിച്ചു കീറാൻ പാകത്തിൽ. ഓരോ ഇടമാറ്റത്തിലും ഒരു കലഹം മറഞ്ഞിരിക്കുന്നു, ഒരു വെല്ലുവിളിയും. കൽപ്പിച്ചു കിട്ടിയ ഇടത്തിന്റെ നിഷേധം, ഓരോ ഇടമാറ്റവും ഒരു തുടലറുക്കലാണ്. ഓരോ ഇടമാറ്റത്തിലും ഒരു കലഹം മറഞ്ഞിരിക്കുന്നു, ഒരു വെല്ലുവിളിയും. കൽപ്പിച്ചു കിട്ടിയ ഇടത്തിന്റെ നിഷേധം, ഓരോ ഇടമാറ്റവും ഒരു തുടലറുക്കലാണ്. പക്ഷേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരിക്കും. സ്വന്തം മതിലുകൾക്കുള്ളിൽ മാത്രം തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് വേണ്ടി, മണ്ണിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന കുറെ ആളുകൾ ഉണ്ടാകുന്നു എന്നത് വളരെ സന്തോഷമാണ്. സ്വന്തം ഇടങ്ങൾ വിശാലമാകുകയും പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പുരോഗമനവാദിയുടെ ഉള്ളിലും ചെറിയൊരു മതവിശ്വാസി ഇല്ലേ എന്ന് നാം പരിശോധിക്കേണ്ട ഒരു കാലമാണ്. കാരണം അങ്ങേയറ്റം വലതുപക്ഷ ശക്തികൾ നമ്മുടെ കുടിവെള്ളത്തിലടക്കം ഇടപെടൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. അത് ഏത് തരത്തിലായാലും നമുക്ക് വ്യക്തമായ അല്ലെങ്കിൽ വ്യക്തമാവാതെയോ കാണാൻ കഴിയുന്ന അവസ്ഥയാണ്. കാരണം മലയാളി ഇന്ന് ഒരു പൊങ്ങച്ച സംസ്കാരം അല്ലെങ്കിൽ ഒരു എന്തും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിലേക്ക് ചുരുങ്ങി. ഇപ്പൊ ഒരു രൂപയ്ക്ക് അരി കിട്ടുക, അരിഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ വീട് ഉണ്ടാക്കിയ ആൾക്കാണ് 1 രൂപയുടെ അരി കൊടുക്കുന്നത്. അതാണ് വിരോധാവസ്ഥ. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ഒരു പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു തിരിച്ചറിഞ്ഞ ഒരു സമൂഹം ഉണ്ടാകുന്നത് എന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു സംഭവമാണ്. കാരണം കേരളത്തിലൊക്കെ പൊതുവിടങ്ങൾ ചുരുങ്ങി വരികയാണ്. സ്വന്തം ഇടങ്ങൾ അല്ലെ, സ്വന്തം മതങ്ങളുടെ ഇടങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഇടങ്ങൾ, രാഷ്ട്രീയമൊക്കെ വളരെ എന്തൊക്കെ വിശാലങ്ങൾ പറഞ്ഞാലും വളരെ ചെറിയ ചുരുങ്ങിയ ഇടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായുള്ള ഒരു പോരാട്ടം, ഒരു എന്താണ്, വാളെടുത്ത് വെട്ടണമെന്നില്ല, നിശബ്ദമായ ചെറിയ കൂട്ടങ്ങളിലൂടെയുള്ള ഒരു ഐക്യപ്പെടൽ ഉണ്ടായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ ഭിന്നതകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അടുത്തുള്ള ഒരു വാർത്ത, കഴിഞ്ഞ ദിവസം തളിപ്പറമ്പില് നമ്മളൊക്കെ മനസ്സിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു 2 മുഖങ്ങള് ഏത് മനസ്സിലും മായാതെ ഉണ്ടാവും. ആ ഇരയും വേട്ടക്കാരനും ഒന്നിക്കുന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതൊരു പുതിയ ഒരു മാറ്റത്തിന്, പുതിയ രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇനി അധിക പ്രശ്നമായി പോകും, ഇത് കുറച്ച് കളികളൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. നിറഞ്ഞ് കവിത പറയാം, പിന്നീട് പറയാം. ആദ്യത്തെ കവിതയുടെ പേര് രക്തസാക്ഷിയോട് ഞാനൊന്ന് വായിക്കാം.
രക്തസാക്ഷിയുടെ വീട്. ഇന്ന് നമ്മൾ മാത്രമായ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ലോകത്ത്. അണക്കെട്ടുണ്ട്, പിന്നെ ജലവൈദ്യുത പദ്ധതികളുണ്ട്, കുടിവ എല്ലാ സംഭവമുണ്ട് ലോകത്ത്. ഇനിയിപ്പം ശുദ്ധവായു, ഇപ്പം നിലവിലുള്ള കുന്നുകൾ, എല്ലാ സ്രോതസ്സുകൾ മാത്രം സംരക്ഷിച്ചാൽ മതി. അത് സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു അടുത്ത തലമുറ ചോദിക്കും. പക്ഷെ ഒരു കേരളം എന്ന സംഭവത്തിന്റെ പേര് മാറ്റേണ്ടി വരും. ആ കവിതയുടെ പേര് രക്തസാക്ഷിയുടെ വീട്. ആ കുന്നിടിക്കരുത്, അതിന്റെ ഉച്ചയിലാണ് രക്തസാക്ഷിയുടെ വീട്. ആ വയൽ നികത്തരുത്, അതിന്റെ വയറിലാണ് അവന്റെ അന്നം. തോറ്റവർക്കുള്ള പാട്ടിൽ നിന്നും ഞാൻ വരച്ചു വെക്കും പിറക്കാനിരിക്കുന്നവർക്കുള്ള ഭൂപടം. തോറ്റവർക്കുള്ള പാട്ടിൽ നിന്നും ഞാൻ വരച്ചു വെക്കും പിറക്കാനിരിക്കുന്നവർക്കുള്ള ഭൂപടം. ചെറിയ കവിതകൾ. ഉടുപ്പ്, എത്ര തുന്നിയിട്ടും വീണ്ടും വീണ്ടും പിഞ്ഞിപ്പോകുന്നുവല്ലോ ജീവിതമേ നീ. എത്ര തുന്നിയിട്ടും വീണ്ടും വീണ്ടും പിഞ്ഞിപ്പോകുന്നുവല്ലോ ജീവിതമേ നീ. അടുത്ത കവിതയുടെ പേര് കടപ്പാട്. കടപ്പാടുണ്ട് എനിക്ക് നിന്നോട്, ഒരു ജന്മം മുഴുവൻ കരയാൻ പഠിപ്പിച്ചതിന്. ഇടയ്ക്ക് ഓർത്തു പോകുന്നത് മറന്നിട്ടില്ലെന്ന് അടിവരയിടാനാണ്. അടുത്ത കവിതയുടെ പേര് വഴി. വഴി എത്തേണ്ടത് നിന്നിലേക്കാണ്, പക്ഷേ എന്നും എത്തിച്ചേരുന്നത് എന്നിലേക്കു തന്നെയാണ്. എത്തേണ്ടത് നിന്നിലേക്കാണ്, പക്ഷേ എന്നും എത്തിച്ചേരുന്നത് എന്നിലേക്കു തന്നെയാണ്. അവസാനത്തിൽ പേര് പ്രണയമഴ. ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊലിക്കാൻ. ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊലിക്കാൻ. വീണ്ടും സംസാരിക്കും. കവിത അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കവിതകൾ നമുക്ക് കേൾക്കാം. ആദ്യമായിട്ട് മറുവ ഒന്നായിട്ട് പോകുന്ന ഓരോ പെൺകുട്ടിയും വീട്ടിലെ കിണർ കോടി കൊണ്ടുപോകുന്നു.
വിവാഹം കഴിഞ്ഞു പോകുന്ന ഓരോ പെൺകുട്ടിയും വീട്ടിലെ കിണറുകൂടി കൊണ്ടുപോകുന്നു. കിടപ്പറയുടെ ഏതോ കോണിൽ അവർക്കു മാത്രം കാണുവാനാവുന്ന വിധത്തിൽ അതിനെ കുഴിച്ചിടുന്നു. ആരവങ്ങളെല്ലാം നിലയ്ക്കുമ്പോൾ, ആഘോഷങ്ങളെല്ലാം തീരുമ്പോൾ ഒരു വേള അവളതിലേക്ക് എത്തി നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ആഴത്തിൽ അവളുടെ അച്ഛനും അമ്മയും തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ ആഴത്തിൽ അവളുടെ അച്ഛനും അമ്മയും തന്നെയല്ലേ? അടുത്തത് മൂന്നാം നിലയിലെ ഏഴാം നമ്പർ മുറി. നഗര ഹൃദയത്തിൽ ഒരഴുക്കുചാലിനെ പെട്ടിട്ട് മഴ മരിച്ച രാത്രിയാണ് കവിത കുറിക്കുന്നത്. നഗര ഹൃദയത്തിൽ ഒരഴുക്കുചാലിനെ പെട്ടിട്ട് മഴ മരിച്ച രാത്രിയാണ് ഈ കവിത കുറിക്കുന്നത്. മൂന്നാം നിലയിലെ ഏഴാം നമ്പർ മുറിയിൽ ഒരു ശവം അതിൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ മുറിയുടെ പഴയ വാതിലിൽ ഒരു വേവാത്ത തേങ്ങൽ നിരന്തരം മുട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ കവിത ആദ്യം പരിശോധിക്കുക ഒരു ഗുഹ്യരോഗിയായിരിക്കും. രണ്ടാമതൊരു ഭ്രാന്തൻ. മൂന്നാമത് ഗുഹ്യരോഗിക്ക് ചരിത്രത്തോട് നീതി പുലർത്താനാവില്ല. കവിത വായിക്കുമ്പോൾ ഗുഹ്യരോഗിക്ക് ചരിത്രയിൽ തട്ടെ തലയ്ക്ക് വഴികേൽക്കും. അപ്പോൾ പുരസ്കാരത്തിന് വന്ന അഭിമാനത്തോടെ കവിത തലയുയർത്തി ഫോൺ ചെയ്യും. മഴയുടെ ജഡം ഈയലുകൾ ഭക്ഷിക്കും. ശവം വീട്ടിലേക്ക് ഫോൺ ചെയ്യും. പ്രളയുന്ന താഴ്വരകൾ കാട്ടിയിട്ടില്ല. പ്രണയം തിമർക്കുന്ന വേദികളിലേക്ക് വിളിച്ചിട്ടില്ല. പണം കഴിക്കുന്ന പൂമരങ്ങൾ എനിക്ക് തോന്നാറുള്ള ഒരു സംശയം, അതായത് പലപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് കവിത എഴുതാറില്ലെങ്കിലും പലപ്പോഴൊക്കെ ഞാൻ കുറിച്ചാറുണ്ട്. പലപ്പോഴും കേട്ടിട്ടുള്ള ചോദ്യം, കവി എന്താണ് ഉദ്ദേശിച്ചത്? അപ്പൊ അത് എപ്പോഴെങ്കിലും നമുക്ക് അതിന് ഉത്തരം നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഇതിലുള്ള സംശയം. കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. കവിതയെക്കുറിച്ച് ഓരോ കവിക്കും അല്ലെങ്കിൽ ഓരോ വായനക്കാരന് അവരുടേതായ പക്ഷത്തു നിന്നുള്ള ഒരു നിർവചനം കൊടുക്കാനാവും. പിന്നെ പുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി, അദ്ദേഹം കവിത കൂടുതലുള്ള നിർവചനം മനസ്സിൻ്റെ സംഘർഷം എന്നാണ്. മനസ്സിൻ്റെ സംഘർഷമാണ് കവിത മനസ്സിലിടിയും മഴയൊക്കെ അല്ല ഉണ്ടാവുന്നതാണ് കവിത എന്ന്. അതുപോലെ 90s KG ശങ്കരപ്പിള്ള കവിത കൂടുതലുള്ള നിർവചനം ആഴത്തിൽ ദേശത്തിനെ എഴുതുന്നതാണ് എഴുത്തെന്നാണ്. ആഴത്തിൽ ദേശത്തിനെ എഴുതുന്നതാണ് എഴുത്തെന്നാണ്. ഇ പി രാജഗോപാലൻ എന്നൊരു നിരൂപകൻ, പ്രശസ്തനായ നിരൂപകൻ, ആഴത്തിലുള്ള മൊഴി എന്നാണ് കവിത കൂടുതലുള്ള നിർവചനം. പിന്നെപ്പെട്ടാൻ എഴുതുന്നൊരു കവി സമരമാണ് കവിത എന്നൊരു ആവശ്യത്തിനുണ്ട്. അതുപോലെ ഒരു പഴയ കാലത്ത് നമ്മൾ പറയുന്ന വികാരങ്ങളാണ് അനുകൂലമായ പ്രവാഹമാണെന്ന്. എന്തുമാവാം, പക്ഷെ എന്താണ് കവിത എന്ന് നിർവചിക്കുന്നതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞത് പറഞ്ഞത് എന്തല്ല കവിത എന്ന് ബോധ്യപ്പെടലാണ് നമുക്ക് കാര്യം. പക്ഷെ ആരാണ് കവി, ആരാണ് കവി എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായ ഉത്തരവില്ല, നിർവചനമില്ല. പക്ഷെ ഒരു കവി ഞാൻ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. കുരിയപ്പുഴ ശ്രീകുമാർ എന്നുള്ള കവി പ്രഖ്യാപിക്കുന്നു, വാക്കരിയുന്ന ഒരടുപ്പിൽ നിന്നും തീക്കനൽ പോലെ ഞാൻ നിന്നിടുമ്പോൾ പോകുന്നത് എന്താണ് കൂട്ടുകാരി ഓർക്കാപ്പുറത്തൊരു ചെറുപ്പരത്തി. അതിൽ കുരിയപ്പുഴ ശ്രീകുമാർ എന്ന കവിയുണ്ട്. വാക്കരിയുന്ന ഒരടുപ്പിൽ നിന്നും തീക്കനൽ പോലെ ഞാൻ നിന്നിടുമ്പോൾ പോകുന്നത് എന്താണ് കൂട്ടുകാരി ഓർക്കാപ്പുറത്തൊരു ചെറുപ്പരത്തി. ശരിയുന്ന തീഷ്ണമായ യൗവനത്തിൻ ഒരു കാമുകന് വിഭവമായിട്ട് നമുക്ക് ചിത്രങ്ങളുണ്ട്. അതുപോലെ നമ്മളെ വിട്ടുപാട്ടി വിനയ സാരം പ്രഖ്യാപിക്കുന്നുണ്ട് കാട് എന്നുള്ള കവിതയിൽ. ഒന്നു തന്നല്ലയോ നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും അണ്ടകടാഹങ്ങളും. അതാണ് പ്രഖ്യാപനം. കാട് നമ്മുടെ കവിതയിൽ പറയുന്ന ഏറ്റവും മിക്ഷപക്ഷത്തോടെ പ്രഖ്യാപനമാണ്. ഒന്നു തന്നല്ലയോ നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും അണ്ടകടാഹവും. ഓരോ കവിയും പ്രഖ്യാപനം. കടമരട്ട പറയുന്നു, ആരാണ് കടമരട്ട? കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിന്റെ കണ്ണായി നീ മുളച്ചു കൊന്തു മകനെ എന്ന് കടമരട്ട മകനോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അതാണ് കടമരട്ട എന്നുള്ള കവി. കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിനോട് മണ്ണിന്റെ പച്ചയാവാൻ തുണയാവാൻ തണലാവാൻ പ്രഖ്യാപിക്കുന്നതാണ് കടമരട്ട എന്നുള്ള കവി. അങ്ങനെ ഓരോ കവിക്കുന്നുണ്ട്. ഞാൻ സുതമായി ടീച്ചറെ പുറത്തെടുക്കുമ്പോൾ എന്തേന്ന് ഇപ്പോഴും 10-30 വർഷമായിട്ട് കൂടെ വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോ പറഞ്ഞ് മുറിച്ച മാറ്റാം കേട് ബാധിച്ച ഒരഭയം, പക്ഷെ കൊടും കേട് ബാധിച്ച ഭാവം മനസ്സും. ആരോ പറഞ്ഞ് മുറിച്ച് മാറ്റാം കേട് ബാധിച്ച ഒരഭയം, പക്ഷെ
കൊടുക്കേട് ബാധിച്ച ഭാവം മനസ്സും. രാത്രി മഴ എന്നുള്ള കവിതയിൽ ഏറ്റവും പ്രശസ്തമായ ഭാഗം അതാണ്. ഓരോ കവിക്കും നേരെ നമ്മൾ പറഞ്ഞ വെല്ലപ്പള്ളിയെ കൊണ്ട് നമ്മൾ പറയുന്നു. വെല്ലപ്പള്ളിയെ പറയുമ്പോൾ ആരായിരുന്നു വെല്ലപ്പള്ളി എന്ന് പ്രഖ്യാപിക്കുന്ന കാര്യം കവിതയിൽ കല്ലാതെ കണ്ടിട്ടുണ്ട്. തോര തുടിക്കും ചെറു കൈകളെ പേറുക ഉണ്ണി പന്തങ്ങൾ, പുതിയ തലമുറയുടെ പന്തം വേണം പ്രഖ്യാപിച്ചിട്ടുള്ള കവിയാണ്. അതുപോലെ ചങ്ങമ്പുഴ, അതിനെ നിങ്ങളെ പിന്മുറക്കാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വാഴക്കുലയിൽ. അങ്ങനെ പ്രഖ്യാപിക്കാൻ, അതുപോലെ മനുഷ്യ പക്ഷത്ത് നിൽക്കുന്ന, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന തരത്തിൽ ദേശീയപ്രസ്ഥാനത്തോട് ചെറിയ കൂട്ടായ്മയുടെ വലിയ ഒച്ചകൾ സൃഷ്ടിക്കാനാവുന്ന സമരം നടത്തുന്നവരാണ് കവികൾ. ഒരുപക്ഷെ ഞാൻ കൊടുക്കുന്ന നിർവചനം നേരത്തെ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുള്ള സമരമാണ് കവിത. അതുപോലെ എനിക്ക് അന്നമായിട്ട് കവിത അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒരുപക്ഷെ പോരാട്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട പറഞ്ഞതുപോലെ തന്നെ മനസ്സിൻ്റെ സംഘർഷമാണ് അടക്കി കവിത. എന്തായാലും വലിയ വലിയ നേരത്തെ പറഞ്ഞ വലിയ കുത്തൊഴുക്കൊന്നുമല്ല, അനുഭവത്തെ കോറിയിടാൻ സാധിക്കുന്നതാണ്. അനുഭവം എന്ന് പറയാൻ അനുഭവപ്പെടുന്ന അനുഭവം മാത്രം കവിതയാകുന്നില്ല. എൻ്റെ കവിതയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രകൃതിക്കിന് അനുഭവത്തിൽ നിന്ന് എഴുതുന്ന അനുഭവത്തിൽ നിന്ന് എഴുതുന്നതാണ്. പക്ഷെ ഒരുപാട് അനുഭവങ്ങളോടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 9 വയസ്സ് മുതൽ 46 വയസ്സാവും, 46 വയസ്സ് വരെയും ജീവിതത്തിൻ്റെ ദുരന്തമുഖങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടൊരു എഴുത്തുകാരനാണ്. ഞാൻ 19 പുസ്തകം എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ കിട്ടാവുന്ന ഒരുവിധം പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. MGNS പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ദുരന്തങ്ങളിലൂടെ യാത്ര തുടങ്ങി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് എഴുതാൻ പറ്റുന്നു. പക്ഷെ അത് മാത്രമല്ല എഴുത്ത്. ഒരു ഇറച്ചി കിട്ടിയാൽ മാത്രം കറിയാവാത്തതുപോലെ, മീൻ കിട്ടിയാൽ മാത്രം കറിയാവാത്തതുപോലെ, അതിലുള്ള ചേരുവകളും മസാലകളൊക്കെ എഴുത്തിനുമുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആഴത്തിലുള്ള ദേശത്തിൻ്റെ എഴുത്താവട്ടെ, കവിത എൻ്റെ ആഴത്തിലുള്ള മൊഴിയാവട്ടെ, മനസ്സിൻ്റെ സംഘർഷമാവട്ടെ, എന്തായാലും അത് കേൾക്കാനും അതിനു വേണ്ടി ഇരിക്കാനും തയ്യാറായിട്ടുള്ള നിങ്ങളോട് ഒരിക്കൽ കൂടെ എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കവിത ധരിപ്പിക്കുന്നതായിരിക്കണം എന്ന് പറയുന്നത്, അതുപോലെ കവി പ്രഖ്യാപകർ സ്വയം പ്രഖ്യാപിക്കണോ എന്നൊരു സംശയം കൂടെ പ്രകടിപ്പിക്കുന്നുണ്ടോ? അതുപോലെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് പറയും. ഇപ്പോ പവിത്രൻ തന്നെ നേരത്തെ പറഞ്ഞ കവിതയിലുണ്ട്, അപകട സാധ്യത മേഖലയിൽ ഒരു പ്രായമാവാത്ത കുഞ്ഞിന്റെ പിഞ്ചി എന്ന് പറയുന്നത്. ഇപ്പോ കവിത വായിച്ചിട്ട് ഒരു ചെറിയ നിരീക്ഷണം എന്ന് പറയാനുള്ളത്, അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് കവി ശ്രമിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ദിശാബോധകം, ചെറിയ ഫലകം നമ്മൾ സ്ഥാപിക്കുന്നു. ഒരു അപകടം ഉണ്ടെങ്കിൽ അത് യാത്രക്കാരന്, വഴി യാത്രക്കാരന്, നടപ്പാതക്കാരന് അത് കാണിച്ചു കൊടുക്കേണ്ട ചില ഫലകങ്ങൾ കവിയോട് സ്ഥാപിക്കുന്നുണ്ട്. അത് ഉൽപ്രേക്ഷകരുടെ ഉപമേലി രൂപത്തിലായിരിക്കും, രൂപങ്ങളിലായിരിക്കാം. വരികളിൽ അത് ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അത് വരികൾക്കുള്ളിൽ കണ്ടെത്തേണ്ടത് വായനക്കാരന്റെ കടമയാണ്. അതിനു വേണ്ടിയിട്ട് വായന വിപുലീകരിക്കേണ്ട രീതിയിലും എഴുത്തിന്റെ പുതിയ കടന്നു ചെയ്യേണ്ടതും വായനക്കാരന്റെയും ആവശ്യമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ധരിപ്പിക്കുകയും പ്രഖ്യാപകരും ഒരുപോലെ വരുന്ന രീതിയിൽ ഈ പെട്ടെന്ന് ഓർമ്മ കവിത ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലതീഷ് മാമിന്റെ ഒരു കവിതയായിരുന്നു, ഞാൻ ലതീഷ് മാമിന്റെ കവിത ഒന്ന് വായിക്കാം, അതിനുശേഷം ഞാൻ അതിന്റെ തലക്കെട്ട് പറയാം. കവിതയാണ് ആദ്യം വായിക്കുന്നത്. സാകേതം ട്യൂഷൻ സെന്ററിൽ പ്രസന്നിക്ക് ജോസഫ് മാഷിന്റെ അനിയൻ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു അക്ഷോണിപ്പട കുലുങ്ങിയുണർന്ന് തെരുവിലേക്ക് ഓടുന്നു. രാമായണം സീരിയൽ കാണുന്നു. അവസാനത്തെ ഓവറിലെ അവസാനത്തെ പന്തിൽ വിധി കാത്തു നിൽക്കുന്നവന്റെ ഇളമെഞ്ച് പിടയ്ക്കും. സാകേതം ട്യൂഷൻ സെന്ററിൽ പ്രസന്നിക്ക് ജോസഫ് മാഷിന്റെ അനിയൻ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു അക്ഷോണിപ്പട കുലുങ്ങിയുണർന്ന് തെരുവിലേക്ക് ഓടുന്നു. രാമായണം സീരിയൽ കാണുന്നു. അവസാനത്തെ ഓവറിലെ അവസാനത്തെ പന്തിൽ വിധി കാത്തു നിൽക്കുന്നവരെ ഇളമെഞ്ച് പിടയ്ക്കുന്നു. രാമൻ ആ വില്ല് കുലയ്ക്കുമോ ഉടയ്ക്കുമോ എന്തോ? എത്ര കറുത്ത രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്? മുട്ടാളന്മാർ പാവം, രാമൻ തോറ്റത് തന്നെ. കുഞ്ഞു മെഴുകി കറുത്ത രോമത്തിൽ പിടഞ്ഞത് തന്നെ. രാമൻ ആ വില്ല് കുലയ്ക്കുമോ ഉടയ്ക്കുമോ എന്തോ? എത്ര കറുത്ത രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്? മുട്ടാളന്മാർ പാവം, രാമൻ തോറ്റത് തന്നെ. കുഞ്ഞു മെഴുകി കറുത്ത രോമത്തിൽ പിടഞ്ഞത് തന്നെ. ഫലേ ഫലേ, കട്ട വില്ലുടഞ്ഞു രാമൻ പണിതു, ഇനി നമ്മളാണ് നമ്മുടേതാണ്. ഫലേ ഫല ഫല ഫലേ, കട്ട വില്ലുടഞ്ഞു രാമൻ പണിതു, ഇനി നമ്മളാണ് നമ്മുടേതാണ്. വെള്ളക്കാപ്പാവിലയിൽ തുന്നിച്ചേർത്ത് ചണച്ചരട് കോർത്ത് പിന്നോട്ട് വളച്ചു കെട്ടി നമ്മൾ ഉണ്ടാക്കിയ രഥങ്ങളിൽ ആരൊക്കെയോ കുടിപറത്തി പാഞ്ഞു വരുന്നുണ്ട്. മഴയും വെയിലും മറന്ന് ഇരുട്ടിലക്കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. വെള്ളക്കാപ്പാവിലയിൽ തുന്നിച്ചേർത്ത് ചണച്ചരട് കൊണ്ട് പിന്നോട്ട് വളച്ചു കെട്ടി നമ്മൾ ഉണ്ടാക്കിയ രഥങ്ങളിൽ ആരൊക്കെയോ കുടിപറത്തി പാഞ്ഞു വരുന്നുണ്ട്. മഴയും വെയിലും മറന്ന് ഇരുട്ടിലെ കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. ഭൂമി വിട്ട് കേര ഭൂമി വിട്ട് ഉയരലയാണെന്റെ കരിമരുന്ന് നിറഞ്ഞ് ചിതറും.
കാക്കരസ് നാടകം ഞരമ്പുകൾ, ഭൂമി വിട്ട് വേരലയാണന്റെ കരിമലയിൽ നിറന്ന് നിറഞ്ഞ ചിതറും കാക്കരസ് നാടക ഞരമ്പുകൾ. സ്കൂൾ തുറക്കം വരെ യുദ്ധക്ഷീണമാണ്. ഊർമിള വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, ത്രിവർണത്തിലും ത്രികോണത്തിലുമാണ് വനവാസം. സ്കൂൾ തുറക്കം വരെ യുദ്ധക്ഷീണമാണ്. ഊർമിള വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, ത്രിവർണത്തിലും ത്രികോണത്തിലുമാണ് വനവാസം. കവിത തലക്കെട്ട്: ബി ജെ പിക്ക് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ എന്റെ കുട്ടിക്കാരൻ. ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ മതാപ്രധാനമായി മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഫാസിസം അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ശക്തമായ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ഏറ്റവും ആഴത്തിലുള്ള മുഴുവൻ സൃഷ്ടിക്കാനായി നമ്മുടെ സമൂഹത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഭാവിയെപ്പറ്റി ഒരുപാട് വേവലാതികളുള്ള ഒരു വ്യക്തി എന്ന് പറയും മനസ്സിലുണ്ടായ സംഘർഷമാണ് കവിത എന്നുള്ളത്. ഞാൻ പറയുന്നത് ജസ്റ്റ് വായി. കവിതയുടെ പേര് ഓൾറെഡി ഷാജി. കേസ് നമ്പർ 360/2014. കേസ് നമ്പർ 360/2014. ഒളരി ഷാജി, ഒളരി ഷാജി, ഒളരി ഷാജി കോടതിയിൽ വെടിവന്നു. ഒളരി ഷാജി, ഒളരി ഷാജി, ഒളരി ഷാജി കോടതിയിൽ വെടിവന്നു. നീതിപീഠം ചെങ്കോൾ കൊടുത്ത മാന്യ ജഡ്ജി, നീതിപീഠം ചെങ്കോൽ കൊടുത്ത മാന്യ ജഡ്ജി വിധിന്യായം വായിച്ചു. ഷാജി റീത്തയെ ബലാത്സംഗം ചെയ്ത് കൊന്നതെങ്കിലും മരിക്കുന്നതിന് മുൻപ് റീത്തയ്ക്ക് രതിമൂർച്ച കിട്ടിയെന്ന ഡോക്ടറുടെ സാക്ഷിപത്രത്തിലും 10 ലക്ഷം കിട്ടിയെങ്കിലും 50 രൂപ ദുരിതാശ്വാസം 10 ലക്ഷം കട്ടതെങ്കിലും 50 രൂപ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചതിനാലും 10 ലക്ഷം കട്ടതെങ്കിലും 50 രൂപ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചതിനാലും കേസെടുത്ത പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് കോടതി ഷാജിയെ വെറുതെ വിടുന്നു. മഹാമാന്യപ്പെട്ടം കിട്ടിയ ജഡ്ജിയെ കോടതി വരാന്തയിൽ തെറി പറഞ്ഞ റീത്തയുടെ അപ്പനുള്ള തമ്മാടിക്കുഴി കോടതി വളപ്പിൽ തന്നെ കെട്ടി. പ്രാദേശികത കലർന്ന ഒരു കവിതയായിരിക്കാം. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കൊടുങ്ങല്ലൂരാണ്, മുജിരിപ്പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ മുജിരിപ്പട്ടണത്തമ്മ എന്നാണ് അതായത് കവിത. പടാകുളത്തേക്കും പെരിഞ്ഞനത്തേക്കും പറവൂരിലേക്കും ഇരിഞ്ഞാലക്കുടയിലേക്കും കയ്യും കാലും നിവർത്തിക്കിടക്കുന്ന നരോദാപ്പാട്ടിയിലെ തട്ടമിട്ട മുഖച്ഛായയുള്ള നഗ്നയായൊരു പെണ്ണാണ് കൊടുങ്ങല്ലൂർ. പടാകുളത്തേക്കും പെരിഞ്ഞനത്തേക്കും പറവൂരിലേക്കും ഇരിഞ്ഞാലക്കുടയിലേക്കും കയ്യും കാലും നിവർത്തിക്കിടക്കുന്ന നരോദാ പാട്ടിയിലെ തട്ടമിട്ട മുഖച്ഛായയുള്ള നഗ്നയായൊരു പെണ്ണാണ് കൊടുങ്ങല്ലൂർ. അവളുടെ ചങ്കിൽ നിന്നും എന്റെ ചങ്കിലേക്ക് തുറക്കുന്ന കിഴുക്കാന്തൂക്കായൊരു പാലമുണ്ട്. കാലങ്ങളായി ജീവിച്ചു പോരുന്ന വിശ്വാസങ്ങളെ ഒരൊറ്റയുന്തിന് ഒഴുകി മരിക്കുന്ന പുഴയാളങ്ങളിലേക്ക് തെറിപ്പിച്ച് കളയുന്നവരുണ്ട്. മൂർന്ന പച്ചമാംസത്തിന്റെ നിറമുള്ള കുറിതൊട്ടവർ കണ്ണിൽ കോറിപ്പറന്ന ഒരു കരിയിലയുടെ പൊടിഞ്ഞ ഓർമ്മനീറ്റം പോലെ കുറെ വേദനകൾ ഉള്ളുമുറിച്ചും കരിഞ്ഞും ഞരങ്ങുന്നു. കാളിക്ഷേത്രത്തിലെ അറപ്പകിട്ടിലെ നിലവിളക്കുകൾ തൂക്കിവിറ്റ് തൂവിക്കളയുന്ന മഞ്ഞപ്പൊടി കോട്ടപ്പുറം ചന്തയിൽ കൊടുത്ത് നീളനീളെ തെറിക്കുന്ന ഓരോ വെടിശബ്ദവും പെറുക്കിയെടുത്ത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് നാളെ. ശ്രീകോവിലിലെ എണ്ണയും വെളിച്ചവും കൊണ്ട് ഈ പെണ്ണിനൊരു തീയെടുപ്പ് തുന്നാൻ
ശ്രീകോവിലിലെ എണ്ണയും വെളിച്ചവും കൊണ്ട് ഈ പെണ്ണിനൊരു തീയൊടുപ്പ് തുന്നാൻ, ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്ന പാലങ്ങളിൽ അന്തിവിളക്ക് കത്തിക്കാൻ, ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്ന പാലങ്ങളിൽ അന്തിവിളക്ക് കത്തിക്കാൻ. അടുത്തൊരു ചെറിയ കവിത കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മാറാലത്തും നാണകവിതര പേര്. മാറാല കണക്കാണ് അടുക്കളയിലെ എന്റെ അമ്മ, ഇളങ്കാറ്റിന്റെ കൈതട്ടിലും വല്ലാതെ മുലയും. മാറാല കണക്കാണ് അടുക്കളയിലെ എന്റെ അമ്മ, ഇളങ്കാറ്റിന്റെ കൈതട്ടിലും വല്ലാതെ മുലയും. പുക വിഴുങ്ങി കറുത്തുകൊണ്ടിരിക്കുന്ന അവർ മണ്ണെണ്ണ വിളക്കിന്റെ ചൂരുള്ള പ്രദർശനശാലയാണ്. പുക വിഴുങ്ങി കറുത്തുകൊണ്ടിരിക്കുന്ന അവർ മണ്ണെണ്ണ വിളക്കിന്റെ ചൂരുള്ള പ്രദർശനശാലയാണ്. ഓടോട്ടയിലെ അഴികളിട്ട വെളിച്ചമാണ് അമ്മയ്ക്കും മാറാലയ്ക്കും ചിലപ്പോഴെങ്കിലും തിളക്കമേറ്റുന്നത്. ഓടോട്ടയിലെ അഴികളിട്ട വെളിച്ചമാണ് അമ്മയ്ക്കും മാറാലയ്ക്കും ചിലപ്പോഴെയാണ്. നാലുകെട്ടിനകത്തെ കാരണവ ചർച്ചകളിൽ നിന്നും ഓരോല തുമ്പാലെന്ന പോലെ തൂത്തുകളയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. നാലുകെട്ടി കൊടിയ കാരുണ്യം കൊണ്ടൻ കരാളം കരളിലേറ്റല്ലേ നന്മതൻ സൗഖ്യം. വിരസമായ ഈ ജീവിതം തന്നെ അതിവിപത്തിന്റെ വന്യവിഹാരത്തിൽ അറിവുകെട്ടന്റെ ഏറ്റിപ്പറക്കൽ. തളിരണിഞ്ഞതിൻ താമരക്കണ്ണുകൾ തളരുവാങ്ങി എതുവാങ്ങി വയ്യ സുഭാമയിൽ അകലെ മാറ്റുളി മാറ്റുളിക്കൊള്ളുന്ന ഭേരിതൻ അതിരു തേടി തുടങ്ങുമെൻ യാത്ര. അകലെ മാറ്റുളിക്കൊള്ളുന്ന ഭേരിതൻ അതിരു തേടി തുടങ്ങുമെൻ യാത്ര. അത്ര കടന്നോടാണ് ഒരു മുസ്ലിം കൂട്ടുകാരൻ. ഞങ്ങൾ നാലും കൂട്ടുകാരാണ്, പഠിപ്പുള്ള സെക്യുലറിസ്റ്റുകളാണ്. കൊല്ലം കൊണ്ട് ഹിന്ദു ആകാത്ത എന്നെ ക്രിസ്ത്യാനി ആക്കേണ്ടെന്ന് അവനോട് ഞങ്ങൾ നാലാളും ചൊല്ലി. പൊങ്കാലയിടാൻ അവളും സുജൂത് എന്താണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു. എന്താണ് എല്ലാവരും ഉള്ളപ്പോൾ അവൻ മലക്കുകളുടെ കഥ പറയാത്തത്? നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ നിങ്ങൾ എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളതാണ് കവിതയെ നിർണയിക്കുന്നത്, മറ്റൊന്നുമല്ല. അതിന്റെ രൂപമല്ല, അതിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് പോലുമല്ല. നിങ്ങൾ എന്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യമായാലും അത് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതി ഉരുത്തിരിച്ച് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നത് നല്ല കവിതയായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ അവസാനം വായിച്ചിട്ടുള്ള മൂന്ന് കവിതകൾ. വൈലോപ്പിട്ടി എന്ന് കിഴിച്ചിട്ടുണ്ട് ബാലേന്ദ്രന്റെ കവിത. ശരി, ബാലേന്ദ്രൻ അന്ന് വരെ കഴിഞ്ഞ് കാത്തത്തിങ്ങനാടി സദസ്സുണ്ട്, സദസ്സ് വന്നിങ്ങനെ കാല് വെച്ച് വെച്ചു. ഞങ്ങള് അതൊക്കെ കണ്ടിരുന്നത് ത്രസിക്കുകയാണ്, കാരണം ആ ഒരു പ്രായത്തില് പിന്നീട് അതൊക്കെ പോയി ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു പ്രായമാണ്. ഇദ്ദേഹം വന്നിട്ട് ഒരു കവിത ബാലേന്ദ്രൻ, ബാലേന്ദ്രന്റെ കവിത നമുക്ക് അറിയാം ശൈലി, അത് പഴയ പഴയ കവിത, പഴയ രീതിയിലൊക്കെ ഇത് കഴിഞ്ഞിട്ട് വൈലപ്പിളി വന്നു. വൈലപ്പിളി വന്നിട്ട് ഒന്ന് നോക്കി പറഞ്ഞു, ബാല സോറി അതിനകത്ത് ജന്മ വയസ്സൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞ ഞാൻ റിപ്പോർട്ട് ചെയ്യാണ്, ഇതൊക്കെ പെൺപിള്ളേരെ പേടിപ്പിക്കാൻ ഇതൊന്നും കവിതയാണ്. അന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സ് ബാലേന്ദ്രനൊപ്പമായിരുന്നു. പിന്നീട് വൈലപ്പിളിയെ വായിച്ചപ്പോഴൊക്കെ ആ അഭിപ്രായമൊക്കെ മാറിയെങ്കിലും എന്ന് പറഞ്ഞ വൈലപ്പിളിയോട് ചോദിച്ചു എന്നല്ല എന്നാണ്, വൈലപ്പിളിയുടെ ഒരു മഹത്വമൊക്കെ പിന്നീട് മനസ്സിലാക്കി. എങ്കിലും അന്നത്തെ ഒരു മനസ്സ് ബാലേന്ദ്രനൊപ്പമായിരുന്നു. അപ്പോ ഈ ഒരു കലാപം എല്ലാ ജനറേഷനും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മള് ചിലരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പഴയ ജനറേഷൻ ഉള്ളവര് അങ്ങനെ അവരോട് കലാപം നടത്തിയാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ വലിയ കലാപം നടത്തിയത് ശരിക്കും അവരായിരുന്നു. കവിതയും ആർട്ടും ജനറലി ഒരു എല്ലാ കാലത്തും ഒരു പവറിനെതിരെ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാ ജനറേഷനും എല്ലാ സംസ്കാരത്തിലും എല്ലാ സിവിലൈസേഷനിലും ഈ സ്പേസ് ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ആ സ്പേസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പവിത്രം പറഞ്ഞപ്പോ എനിക്ക് പവിത്രം എനിക്ക് വേണ്ടി പവിത്രേട്ടാന്ന് വിളിക്കാം. ഞാൻ കരുതിയിട്ടത് ഞാൻ കുറച്ചു നാളെ നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ വിട്ടു വന്നു പിന്നെ
ആ ഒരു കൊളയൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു കവി അറിയുന്നത്. അപ്പൊ ഈ ഒരു അനുഭവം ഉണ്ടാക്കി തന്നെ ജീവിതത്തിനോടും പ്രതീക്ഷയോടൊക്കെ വായിക്കുന്നതാണ്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല, അന്ന് ഞങ്ങളൊക്കെ കടമലിട്ട ബാലേന്ദ്രൻ ഇവരുടെയൊക്കെ ഒരു ജനറേഷനാണ്. ഇവൻ ബസൂരിനാരെ നമ്മൾ അധികം കൊണ്ടുവരാറില്ല, കാരണം അദ്ദേഹം വേറൊരു ജനുസായതുകൊണ്ട്, നല്ല കവിയല്ലേ, അദ്ദേഹം വേറൊരു ജനുസായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മഹാരാഷ്ട്രയ്ക്ക് അധികം കൊണ്ടുവരാറില്ല. നമ്മുടെ ഒരു കവികള് ഇവരൊക്കെ ആ ഒരു ജനറേഷന് പെട്ടെന്ന് കുറെ നാളത്തേക്ക് നമുക്ക് ഇതൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് പലത്തിന്റെയും താങ്കളുണ്ടായിരുന്നത്. വളരെ സന്തോഷം. മാഷ് പറഞ്ഞ ഈ ഈഗോയിസം ഉള്ള ഒരു, അല്ലെങ്കിൽ ആയിക്കോട്ടെ, അപ്പോ ഒരു ഒരു തവണ എറണാകുളത്ത് വെച്ചിട്ട് ബാല, ഞാൻ വായിച്ചാൽ എറണാകുളത്ത് വെച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പി കുഞ്ഞിരാമൻ നായർ വഴിയിൽ വെച്ച് കാണുന്നത്. ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞിരാമൻ നായർ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ബാലൻ എന്തോ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്നത് എത്ര വയസ്സായിട്ടുള്ള ഒരാളാണ്. കുഞ്ഞിരാമൻ നായർ നീണ്ടു നിന്നങ്ങോട്ട് നമസ്കാരം ചെയ്തു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മുന്നിൽ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആകെ പരിഭ്രാന്തരായി. അതേപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിശന്ന് വലഞ്ഞ ഒരിക്കലെ വൈലോപ്പിള്ളിയുടെ വീട്ടിൽ പോയി. അതൊരു കവിതയാക്കിയിട്ടുള്ള വൈലോപ്പിള്ളിയുടെ വീട്ടിലേക്ക് ഒരാൾക്കും കയറി ചെല്ലാൻ പറ്റില്ല, അവിടെ ആരുമില്ല, ഇവിടെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് അദ്ദേഹം സാധാരണ പതിവ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനകൾക്കോ അത് ഇഷ്ടപ്പെടാറില്ല അദ്ദേഹം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങോട്ട് കടന്ന് കയറുകയാണ് ഉണ്ടായത്. പല കാര്യങ്ങളും പറഞ്ഞ അവസാനം ഉച്ചഭക്ഷണം വൈലോപ്പിള്ളി പങ്കുവെക്കിയിട്ടെ. ഞാനിപ്പോ സാര ബാല എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞില്ലേ. അപ്പോ അവര് കവികളല്ലേ എന്ന് പറഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ മനസ്സിന്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ ഒരു കാലം തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ സാഹിത്യകാരന്മാരെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈലോപ്പിള്ളി ഒരു വലിയ കവിയാണല്ല, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കവികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും വൈലോപ്പിള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് പെട്ടതാണാവോ പാവോ ചെറുക്കനെ അവിടെ അവിടെ ചാതകം മഹാകഷ്ടം ചോറുകൊണ്ട് പിന്നെ എഴുതിയ വരിയാണ് അന്നുള്ള കവിതയിൽ. ആര് പെറ്റതാണോ പാവകി ചെറുക്കനെ അവിടെ ജാതകം മഹാകഷ്ടം. പക്ഷെ മഹാകഷ്ടമുള്ള ജാതകമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച കവിയായി മാറിയിട്ടുണ്ട് മലയാളത്തിലേക്കാണ്. ടീച്ചറും മുരന്തിയും അതുപോലെ പാലൂര് നാരായണ നമ്പൂരി ഇവരൊക്കെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എന്റെ പിന്തുടർച്ചയായിട്ട് റഫീഖ് അഹമ്മദ് അതുപോലെ മോനകൃഷ്ണൻ കാലടി ഇവരൊക്കെ വഴിയിൽ യാത്ര ചെയ്യുന്നവരാണ്, അല്ലാതെ ഒരു പരമക്ഷത്തോടെ യാത്ര ചെയ്യുന്നവരുണ്ട്. പക്ഷെ കവിത കവിതയുണ്ടാവണമെന്ന് മാത്രം. അതുപോലെ വെറുതെ പറഞ്ഞാലുള്ളത് യോജന ഉള്ളത് യോജന അല്ല, എന്നാലും ചോദ്യം നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നില്ലേ ചൊല്ലുവഴി മുരുകനൊക്കെ അതിന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അതുകൊണ്ട് ആ കവിത അംഗീകരിച്ചോളൂന്നല്ല, മുരുകന്റെ കവിതകളുടെ സത്യത്തിൽ കുറ്റപ്പെടുത്തിയല്ല. അപ്പൊ ഇത്രയും ചൊല്ലുന്ന കവിതകൾ മലയാളത്തിൽ അച്ചടിച്ച് വരാറില്ല, പച്ചടിച്ചു വരുന്ന കവിത പലപ്പോഴും ഇതുപോലെ ചൊല്ലാൻ സാധിക്കാറില്ല. പക്ഷെ ചൊക്കവിതയ്ക്ക് നേരത്തെ എന്താ പറയേണ്ടത്, ഒരു നേരെ തിരിച്ചൊരു ചോദ്യം കൊണ്ടാണ് അതിന്റെ ഉത്തരം നോക്കിക്കുന്നത്. നിങ്ങൾ 100-200 വർഷം മുമ്പുള്ള ഒരു ഉടുപ്പ് നിങ്ങളോട് ധരിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി എന്താ? ഒരു 200-300 വർഷം മുമ്പുള്ള ഒരു ഉടുപ്പ് ഇപ്പോഴും ധരിക്കാൻ പറഞ്ഞാൽ അതിന്റെ മറുപടി എന്തായിരിക്കും? ഉടുപ്പ് മോശമല്ല, ഈ ഒരു കാലത്തിൻ്റെതല്ല. അതുകൊണ്ട് ആ രീതിയിൽ പുതിയ പരീക്ഷണങ്ങളാണ്, അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ പി കെ ശിവദാസ് പുറമേ അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രതീഷിനാലും കഴിഞ്ഞാൽ ഞാൻ രണ്ട് തരത്തിൽ എഴുതാറുണ്ട്, രണ്ട് തരത്തിലും കവിത എഴുതാറുണ്ട്. രതീഷിനെ പോലുള്ളവർ മറ്റു തരത്തിൽ ആവിഷ്കരിക്കുന്നു. പക്ഷെ ലോക കവിതയോടും മലയാള കവിത തൊട്ടു നിൽക്കാൻ കാരണം ഈ ഒരു രീതിയിലുള്ള സൂക്ഷ്മതയുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റുള്ള ഭാഷയിലെ കവിതകളോട് നമ്മുടെ കവിതയ്ക്ക് തൊട്ടു നിൽക്കാൻ സാധിക്കുന്നത് ഈ ഒരു പുതിയ എഴുത്തിന്റെ സവിശേഷതയാണ്. ആ പാർശ്വവിഷ്കരിക്കപ്പെട്ട ഇടങ്ങളെയാണ് നാം പുതിയ കവിതയിൽ ആവിഷ്കരിക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്. പക്ഷെ
വരന്നവർക്കായിരുന്ന കവിത എഴുതുന്നതും അങ്ങനെ കവിത എഴുതാൻ പറ്റൂ എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ മാറി നിന്നുകൊണ്ട് എന്റെ പേര് പിടുത്തെറിഞ്ഞുകൊണ്ട് പുതിയ കവിത സംഭവിക്കുന്നു. ഒരു ഇപ്പോഴൊക്കെ പറയുന്ന കവിത എഴുതിത്തന്നെ സംഭവിക്കുന്നു എന്നാണ് സന്തോഷമുണ്ട്. അത് മാത്രം നേരത്തെ പറയാൻ പറ്റിയ ഒരു കാര്യം, എന്റെ വീടിനേക്കാട് നാല് വീടിന്റെ അപ്പുറത്തുള്ള ഒരാളുടെ ഞങ്ങൾ കൂടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ അത് പരിച്ച് ശരി കാണാൻ സാധിച്ച സന്തോഷം. മതമില്ല എന്നുള്ളതല്ല സെക്കുലറിസം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് സെക്കുലറിസം. പൊതുമണ്ഡലത്തിൽ ഉള്ള സെക്യുലറിസവും നമ്മുടെ മതത്തിന്റെ പക്ഷത്തുനിന്നുകൊണ്ട് സംസാരിക്കുന്നത്തിന്റെ പക്ഷത്തുനിന്നുകൊണ്ട് സംസാരിക്കുന്നു. അല്ലെങ്കിലും നീ ഉണ്ടില്ലെങ്കിലും നിന്റെ അയൽക്കാരനെ കൂട്ടുവാനാണ് പറയുമ്പോൾ പറയുന്നത്. നീ ഉണ്ടില്ലെങ്കിലും നിന്റെ അയലത്തെ ക്രിസ്ത്യാനി കൂട്ടാൻ പറഞ്ഞിട്ടില്ല. നീ ആദരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യം നിന്റെ അയൽക്കാരനെ കൊടുക്കാനാണ് നബി പറഞ്ഞിട്ടല്ലേ. ഖുർആൻ പറഞ്ഞു നീ ആദരിക്കുന്നതിന് പാതി കൊടുക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ഇസ്ലാമിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ലോകസമസ്ത സുഖിനോ ഭവത്തു എന്നാണ് ഗീത പറഞ്ഞിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ ഹിന്ദുക്കൾക്കും സുഖം വരട്ടെ എന്നല്ല പറഞ്ഞത്, ലോകത്തുള്ള എല്ലാവർക്കും സുഖം വരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും ആഘോഷിക്കുന്ന പതിവില്ല. കൊടിയോത്തര അങ്ങനെ ഒരു ചടങ്ങ് അസോസിയേഷൻ പോരിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇവിടെ കൊടിയോത്തര ഉണ്ടായി. അപ്പൊ നമ്മളിങ്ങനെ അതിനോട് അറിയാനുള്ള ഒരാൾ, എനിക്ക് അറിയാനുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാണ് എന്റെ സെക്രട്ടറി. ചോദിച്ചു എന്താ ഇങ്ങനെ പതിവില്ലാണ്ട് സ്വാതന്ത്ര്യം എന്നോട് ആഘോഷിക്കുന്നു എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അല്ല അടുത്തിടെ കുറച്ച് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് താമസമായിട്ടുണ്ട്, അവരൊന്ന് കാണണം. അപ്പൊ ഇതാണ് അതായത് ദേശസ്നേഹവും ഇത്തരം മതവിദ്വേഷവും എങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്താണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഞാൻ അനുഭവം എനിക്ക് അങ്ങനെയാണ് അതിനെ തോന്നിയത്. പിന്നെ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ബഹുമാനിക്കണം എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഐ ക്യാൻ ബി ഇൻഡിഫറെന്റ് ടു റിലീജിയൻ. അപ്പോൾ ഞാൻ ബഹുമാനിക്കണമെന്ന് എനിക്ക് ഒരു മതങ്ങളും ബഹുമാനിക്കാതിരിക്കാനുള്ള അവകാശവും സെക്യുലറിസം എനിക്ക് തരേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അതില്ലാത്തപ്പോഴാണ് ഈ ഹിന്ദുവിനെ പറ്റി ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഒരു പുസ്തകം ഇറങ്ങുമ്പോഴും മാതാപിതാവിന്റെ പേര് അന്ധനമായി പറ്റിയ ഒരു പുസ്തകം ഇറങ്ങുമ്പോഴും നമ്മുടെ നമ്മുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വികാരം വ്രണപ്പെടുന്നത് നിങ്ങളുടെ കുറ്റമാണ്, അല്ലാണ്ട് എന്റെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ വികാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല എന്നുള്ളൊരു ബോധവും സെക്യുലറിസം നൽകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ മരിക്കുമ്പോൾ അവളെ അർപ്പിച്ചു കളയാൻ എനിക്ക് കഴിയുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ സെക്യുലറിസ്റ്റുകളും ജനാധിപത്യ വിശ്വാസികളും ഉണ്ടെന്നാണ് എനിക്ക് ഭയങ്കര വിഷമം. സംസ്കാരമൊക്കെ നമ്മൾ മാറ്റിയേക്കണമെന്നും സെക്യുലറിസ്റ്റും എവിടെയും പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മതങ്ങൾക്ക് ഒരു ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രിവിലേജ് ഒരു ഈ മത നേതാക്കളും അതുപോലെ മതവിശ്വാസം നമ്മൾ എന്തിനാണ്? നമുക്ക് മതങ്ങൾക്ക് പുറത്ത് ഒരുപാട് കലയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മതങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം, പ്രത്യേകിച്ച് പൊതുമണ്ഡലത്തിൽ, അതായത് നമ്മുടെ ജനപ്രതിനിധികളും അങ്ങനെ അതുപോലെയുള്ള സ്ഥാപനങ്ങളും പൊതു സ്ഥാപനങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിനും ഒരു പരിഗണന കൊടുക്കാതെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെക്യുലറിസം. അപ്പോ അതിന് മതങ്ങളെ നമ്മള് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മതങ്ങളെ നമ്മള് അടിച്ചിരിക്കുന്നു ഒന്നുമില്ല. പക്ഷെ ഇതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ള എന്തും പോലെ അത് കണ്ടാൽ മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചോദ്യം ഉണ്ടായി, ഹൗ മച്ച് സെക്യുലർ വി ആർ. അതൊരു ഒരു എന്താ പറയാ വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മളൊക്കെ ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥ രംഗത്തുള്ള ആളുകളാണെങ്കിലും എല്ലാവരും പേർത്തും പറയുന്ന ഒരു കാര്യമാണ് സെക്യുലറാണ് സെക്യുലറാണ്. അങ്ങനെ എല്ലാം നമുക്ക് വളരെ വളരെ ചെറിയ വിഷയങ്ങളിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഈ അടുത്ത ദിവസം എൻ്റെ ഓഫീസില് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് അവരുടെ മകന് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനുമായിട്ട് പോയി. അപ്പോൾ ആപ്ലിക്കേഷനുമായിട്ട് പോയിട്ട് അപ്പൊ അതില് അങ്ങരുടെ വൈഫ് അങ്ങരുടെ ശ്രീമതിയുടെ പേരിന്റെ സ്പെല്ലിംഗിന്റെ കാര്യത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി.
അപ്പോൾ അങ്ങനെ ഒരു അപ്ലിക്കേഷൻ അവർ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ക്ലിയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പാസ്പോർട്ടിന്റെ അപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അപ്പോ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ആ ഓഫീസിലുള്ളത് തന്നെ വേറെ ഒരു ഒരു എന്താ പറയാ പാസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടോട് സ്വകാര്യമായിട്ട് പറഞ്ഞതെന്താന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം കേട്ടോ, ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്, നിങ്ങളൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഇത് പ്രോസസ് ചെയ്ത് വിട്ടേക്കുന്നു. നമ്മളുടെ സിസ്റ്റം എത്രമാത്രം എന്താ പറയാ ബയാസ്ഡ് ആണ് എന്നുള്ളത് കാണിക്കാൻ ഇതിനും നല്ല ഉദാഹരണം ആവശ്യമില്ല. അദ്ദേഹം ഗവൺമെന്റിന്റെ എന്റെ ഓഫീസില് എന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓഫീസാണ്, എയർപോർട്ടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എയർപോർട്ടിലുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സ്ക്രീനിങ്ങും കഴിഞ്ഞ ശേഷമാണ് അങ്ങൊരു ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഒരാൾക്ക് ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് നിർവചിക്കപ്പെടുമെന്നാണ് എനിക്ക് ഇവിടെ അവിശ്വാസാന്തരം എവിടെയാണ് നിയോഗിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയാം. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയോഗിക്കപ്പെട്ട പാട്ട് സംഗീത സ്ഥലീയ സംഗീതം ഇളയരായയുടെ ഇളയരായ തന്നെ ഓരോ ഒരു പാട്ടാണ് ഓളിഗറിനെ നിയോഗിക്കുന്നത്. ആ പാട്ടാണ് പാട്ടിന്റെ ലിറിക്സ് വളരെ സിമ്പിളാണ്. ഡുക്കുമണി വണ്ടി വരുത്, മങ്കട മന്ദനം മണ്ണുകട, വന്തിയുന്ന വണ്ടിയെ തളുങ്കട, പാളയം കന്യാപുരം ചിന്നത്തായി തെക്കാമകൻ, തിച്ചമുത്ത് ഏറിയ വരേണ്ടോ എന്നുള്ളതാണ്. വരികളിൽ കൃത്യ കാര്യമില്ല, എല്ലാവരും റോഡിന്റെ അരികിലേക്ക് മാറി നിൽക്കും. പാളയത്ത് മന്യാപുരത്ത് തിച്ചമുത്തു എന്നൊരുത്ത് ഈ വണ്ടി കയറി വരുന്നുണ്ട്. അവരെല്ലാവരും മണങ്ങുകയോ അല്ലെങ്കിൽ അവന്റെ വണ്ടിയെ തള്ളുകയോ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞാൽ ഓളിഗാരടിക്ക് നിരോധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതില് ഒരു കാരണമായിട്ട് പറഞ്ഞത് ഇരുക്കുമണി വണ്ടി ചില കീവേഡ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇരുക്കുമണി എന്നുള്ള വാക്ക് പ്രത്യേകിച്ചും തമിഴ് ശീലം നോക്കിക്കഴിഞ്ഞാൽ അശ്ലീലം അല്ലെങ്കിൽ ശൃംഗാരം കലർന്ന ചില കൊയ്തകൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം റഹ്മാനത്തിന്റെ പാട്ടുകൾ രുക്മണി രുക്മണി അക്കമ്പക്കൻ്റെ ശബ്ദം ശബ്ദം എന്നുള്ളത് എന്താണ് ശബ്ദം എന്നുള്ളത് ഒരു ശീൽക്കാര ശബ്ദം ആയിരിക്കാവുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രുക്മണി വണ്ടി തുടങ്ങിയ വാക്കുകൾ വെച്ചിട്ടാണ് ഈ കവിത നിരോധിക്കേണ്ടി വരും. ഈ ഈ കവിത നിരോധിക്കുന്ന പ്രധാന കാരണം അതുവരെ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സംഗീത ശാഖയിൽ നിലനിന്ന സവർണ ഈ ബ്രാഹ്മണ അനുഭവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഈ കവിതയുടെ കവിത സംഗീതം കൊടുത്തിരിക്കുന്നത് ഇളയരാജയായിരുന്നു. വരികൾ എഴുതിയത് ഇളയരായയുടെ അനിയനായിരുന്നു. എഴുതിയ വഴികളാണ് പാളയത്ത് പന്നിയാപുരത്ത് ചിന്നത്തായി തെത്തമകൻ എന്ന് പറയുന്നത് ഇളയരാജ കുടുംബശാസ്ത്രം തന്നെയാണ് പറയുന്നത്. ആ ചിന്നത്തായി എന്നുള്ള വരികൾ ഇളയരായ പാട്ടുകളിൽ വീണ്ടും ആവർത്തിച്ചു കാണാം. ചിന്നത്തായി എന്നുള്ള വരികളൊക്കെ വീണ്ടും ആവർത്തിച്ചു കാണാം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ സംസ്കാരത്തിന്റെ കുലപതികളായിട്ടുള്ളത് വഴി അരികത്തിലേക്ക് ഓരപ്പോയി മാറി നിൽക്കൂ. ഈ ചിന്നത്തായുടെ മകൻ ഒരു വണ്ടി കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ ഒന്നുകിൽ അതിനെ പിന്തുണയ്ക്കൂ പിന്നെ തള്ളൂ അല്ലെങ്കിൽ അതിനോട് കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഒരു വരി എഴുതി ഗംഗയാമ്പരനാണ് എഴുതിയിട്ടുള്ളത്. ഇളയരാജയുടെ സഹോദരനോട് ഗംഗയാമ്പരൻ എഴുതി ആ വരി ഗോളിന്ദ്രയോടെ നിയോഗിക്കുകയും പിന്നീട് അത് സ്വാതന്ത്ര്യം ഭാഗ്യശിരിക്കുന്നത് സീറോ റേഡിയോ വഴിക്കാണ്. അതുപോലെ എവിടെയൊക്കെയാണോ അധികാരത്തെ തൊടുന്നത് അപ്പോഴാണ് കൃത്യമായിട്ട് നിരോധനം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടി അധികാരത്തോടുള്ള കടമ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. കാഫയുടെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട്, ബബേൽ ഗോപുരം നെടുകൽ പണിതുകൊണ്ടാണ് ദൈവം തടഞ്ഞത്, പരത്തി പണിതെ തടയില്ലായിരുന്നു. എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നമുക്ക് ലഭിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ സന്ദർഭത്തിന് നമുക്ക് തന്നെയാണ് രതീഷേട്ടനെ നിങ്ങൾക്ക് എത്ര പേർക്ക് കാര്യമായിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. ഏതൊരു തെരുവിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു കവിയാണ് പി ആർ രതീഷ്. അദ്ദേഹത്തിന്റെ കവിതകള് ഒരുപക്ഷെ മലയാളികള് ഓരോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളെ കണ്ടുപിടാൻ നിങ്ങൾ പുസ്തകശാലകളിലേക്ക് പോകേണ്ടി വരില്ല. മിക്കവാറും അദ്ദേഹം നിങ്ങളെ തേടി വരികയാണ് ചെയ്യാറ്. അദ്ദേഹം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അദ്ദേഹം തന്നെ നടന്നു വിൽക്കുന്ന ഒരു കവിയാണ്. അങ്ങനത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോ കേരളത്തില് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ആധുനിക കവിതകളില് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് കവിതാ സമ്മാനങ്ങൾ, ഒന്ന് നട്ടുച്ചയുടെ വിലാസം, മറ്റൊന്ന് നദികളുടെ വീടും, ഇത് രണ്ടും മൂന്നാം പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ അതിന്റെ പ്രകാശനം നടത്താനുള്ള ഒരു അവസരം
നമ്മുടെ ഈ ഒരു കവിയിറങ്ങിനെ സിദ്ധിച്ചതില് വളരെയധികം കൃതജ്ഞത ഞാൻ രതീഷനോട് രേഖപ്പെടുത്തണം. അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതില് ഞാൻ രതീഷനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോ ഇതില് ആദ്യത്തെ കവിതാ സമാഹാരം നക്കച്ചയുടെ വിലാസം പവിത്രേടൻ ഉണ്ണീഷണന് നൽകിയിട്ട് നിർവഹിക്കുന്നതായിരിക്കും. കവറ് ചെയ്തോണ്ട് അതിന്റെ പേര് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ അടുത്തത് അടിച്ചേടെ ലാസ്റ്റം. സെക്കുലറിസത്തിനെ കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സെക്കുലറിസം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളെയും നാം ബഹുമാനിക്കുകയും അത് പൊതു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള അതിർത്തികൾ നിലനിർത്തിക്കൊണ്ട്. പക്ഷേ ഈ സെക്കുലറിസത്തിന് കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് പിൻവലിക്കുക എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെ അപ്പുറം കച്ചവടത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. കച്ചവടമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ സെക്കുലറിസത്തിന് കച്ചവട താല്പര്യങ്ങൾ കൂടി ഒരു അപകടമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പുസ്തകം പിൻവലിക്കുക എന്നുള്ളത് പെൻഗിൻ പോലെയുള്ള ഒരു പുസ്തക പ്രകാശന ആളുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ശക്തമാണ് ആ പെൻഗിനെതിരായിട്ടുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭീഷണി സെക്കുലറിസത്തിനും കൂടിയുള്ളതാണ്. കച്ചവടമാണ് ഈ കച്ചവടമാണ് കച്ചവടം എന്ന് പറയുമ്പോൾ മനുഷ്യ ബന്ധങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള നനുത്ത തലങ്ങളെയും കീറി മുറിച്ച് നശിപ്പിക്കുന്നതായിരിക്കും. സ്വന്തം അച്ഛനും മക്കൾക്ക് പോലും കച്ചവടത്തിൻ്റെ താല്പര്യങ്ങൾ ഉണ്ടാക്കും. വ്യാപാരത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകം ഇവിടെ വളർന്നു വരും. ഇപ്പോൾ സെക്കുലറിസത്തിന് പുതിയ ഭീഷണികളുമുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ല സുഹൃത്തുക്കളുമായി ഇടപഴകാൻ കഴിഞ്ഞതിൽ. സെക്കുലറിസം സുരക്ഷിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനി ഇതുപോലെയുള്ള ചർച്ചകളിൽ തുടരാം, ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു അവസരത്തിൽ സെക്യൂരിറ്റിയെ കുറിച്ചും നമുക്കൊരു നീണ്ടൊരു ചർച്ചയാണ്. എനിക്ക് ഒരു ചെറിയ കാര്യം പറയാമെന്നുണ്ടായിരുന്നു. ഇതിനോടുള്ള ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് നമ്മളിവിടെ ഒരു ലെക്ചർ നടന്നു ദീസാദത്തിൽ വന്നിട്ട്. ആ ലെക്ചറിൽ ഞാൻ അതിൽ വന്നവരുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ല, ഒരു ബയസ്ഡ് വീക്ഷണം തന്നെയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഈ ചർച്ചകൾ ഉണ്ടാകുന്നതിനോട് തന്നെ വളരെയധികം അസഹിഷ്ണുത ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് സെക്യുലറിസം, നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ എന്തായാലും ഇതിനെ കുറിച്ച് സംസാരിക്കും. മതത്തെ കുറിച്ചും ഓണത്തെ കുറിച്ചും ചർച്ച കണ്ടാൽ നമ്മൾ മെസ്സിലെ ഭക്ഷണം എന്താ അത്ര മോശം, അതിനെ കുറിച്ച് എന്താ ചർച്ച നടത്തുന്നത്, ഇങ്ങനെ ഓണത്തെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം അത് ഉന്നയിക്കുന്നതിന്റെ രാഷ്ട്രീയം ആ ഒരു അവസരത്തിൽ പ്രത്യേകം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. ഇങ്ങനെ ചോദ്യം വരുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ആ ഇഷ്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ ഇന്ററാക്ഷൻസ്, ഇപ്പം മെസ്സിന്റെ ഭക്ഷണം മോശമാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ഓണത്തെ കുറിച്ച് ചർച്ച നടത്തുന്നത്, ആ ഒരു രാഷ്ട്രീയത്തെയും കൂടെ നമ്മൾ
സ്വാഗതം ചെയ്യണം. അതിന് വേണ്ടി ഒരു ചെറിയൊരു ഓപ്പൺനെസ് എല്ലാവരും കാണിക്കാനായിട്ട് തയ്യാറാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താന്നുള്ളതാണ്. അതിന് മുമ്പ് ഇവിടെ കൂടി ഒരു ഭേദിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ശരി, അത് ഇങ്ങനെന്തെങ്കിലും ഇത് ഇതൊരു അഡ്ഹോക്ക് അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് നമുക്കത് ഫോർമലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നിർവാഹമില്ല. ഒരു ഒന്ന് രണ്ട് പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് ഒരു ഫോർമലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് അതിനെ കുറിച്ച് പിന്നീട് നമുക്ക് ആലോചിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ശ്രീ പവിത്രൻ ടീക്കുനിക്കും അതുപോലെ തന്നെ ശ്രീ പി ആർ രതീഷും അവര് കൊറയിൽ നിന്ന് ഇന്ന് ഈ ഒരു പരിപാടിക്കായിട്ട് നമ്മുടെ ഡൽഹിക്ക് വന്നു. അതിൽ ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. കവിതകൾ അവതരിപ്പിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത ശ്രീ കുമ്മനകാട് മനീഷും പിന്നെ അതുപോലെ തന്നെ ശ്രീ വിനോദ് കുമാർ ഇവരോട് എല്ലാവരുടെയും പേരും നന്ദികൾ പറയുന്നു. പിന്നെ ഇവിടെ കവിതകൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ അവര് ഞാൻ ഇപ്പോ രതീഷനോട് സംസാരിച്ചു. രതീഷൻ പറഞ്ഞ അവർ നല്ല കവിതകളാണ് അവതരിപ്പിച്ചതെന്നാണ് എനിക്ക് കൂടുതൽ അഭിപ്രായം. അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ എടുത്ത് തുടർന്നുകൊണ്ടിരിക്കുക എന്നായിരിക്കും ഇവര് നിങ്ങളോട് പറയാനായിട്ടുണ്ടാവുക. ഇവിടെ വന്ന് വന്ന് കവിതകൾ അവതരിപ്പിച്ച എല്ലാവരും കൂടെ പ്രത്യേകമായിട്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന എല്ലാവരും